ജി ടു ആർ പ്ലാറ്റ്ഫോമിലേക്ക് വിശുദ്ധന്മാർക്ക് വന്ദനം. ഇത് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2:16 വാക്യത്തിൽ കാണുന്ന ദിവ്യ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഴയ നിയമത്തിലെ ഉത്സവങ്ങൾ, വാവ്, ശബത്ത് എന്നിവ നിഴൽ മാത്രമായിരുന്നുവെന്നും പൊരുൾ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ലഭ്യമാകുന്ന സത്യമാകുന്നു എന്നും അടിസ്ഥാനമാക്കിയുള്ള വേദപഠനമാണ് നാം പഠിക്കുന്നത്. എൻ്റെ പേര് കുരുള്ള വർഗീസ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് പെസഹായും യഹൂദന്മാരുടെ നടപടിക്രമങ്ങളും എന്നുള്ള വിഷയമാണ് പഠിക്കുന്നത്. ഒരിക്കൽ കൂടെ പെസഹായുടെ ഉത്സവത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. നിഴലും പൊരുള് പെസഹ കുഞ്ഞാടാകുന്ന ക്രിസ്തുവിൻ്റെ ക്രൂശുമരണവുമാണ് എന്ന് നാം കണ്ടു കഴിഞ്ഞതാണ്. ആകയാൽ പെസഹയും യഹൂദന്മാരുടെ നടപടിക്രമങ്ങളും പുതിയ നിയമത്തിൽ നിറവേറ്റപ്പെട്ട തിരുമേശ, നമ്മൾ കർത്തൃമേശ തിരുവത്താഴം എന്നൊക്കെ പറയുമല്ലോ, അതിന് തിരുമേശ ദ ലോർഡ്സ് ടേബിൾ എന്ന് പറയുന്നതാണ് ഉത്തമം. അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ ഇന്ന് തുടർന്നുള്ള അല്പസമയം നമുക്ക് ചിന്തിക്കാം. ഒന്ന്, യഹൂദന്മാര് യോസെഫിൻ്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി പദത്തിൽ അനുഗ്രഹീതരായി മിസ്രയീമിൽ ചെന്ന കാലം തൊട്ടുള്ള വിഷയങ്ങൾ ഉൽപ്പത്തി പുസ്തകം 47:5-6 വാക്യങ്ങളിൽ കാണുന്നുണ്ട്. ഫറവോൻ്റെ കൊട്ടാരത്തിൽ യോസെഫ് യാക്കോബും തൻ്റെ 70 മക്കളും കൊച്ചുമക്കളും മരുമക്കളും ഉൾപ്പെടെ അവരെല്ലാവരും യോസെഫിൻ്റെ നേതൃത്വത്തിൽ ഫറവോൻ്റെ കൊട്ടാരത്തിൽ ചെല്ലുന്നു. അപ്പോൾ ഫറവോൻ യോസെഫിനോട്, നിൻ്റെ അപ്പനും സഹോദരന്മാരും നിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നുവല്ലോ, മിസ്രയീം ദേശം നിൻ്റെ മുൻപാകെ ഇരിക്കുന്നു, ദേശത്തിലേക്കും നല്ല ഭാഗത്ത് നിൻ്റെ അപ്പനെയും സഹോദരന്മാരെയും പാർപ്പിക്കുക, അവർ ഗോശേൻ ദേശത്ത് തന്നെ പാർത്തുകൊള്ളട്ടെ, അവരിൽ പ്രാപ്തരായവർ ഉണ്ടെന്ന് നീ അറിയുന്നു എങ്കിൽ അവരെ എൻ്റെ ആടുമാടുകളുടെ മേൽവിചാരകന്മാരാക്കി വയ്ക്കട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ യോസേഫ് അപ്പനെയും സഹോദരന്മാരെയും ആ ഫറവോൻ്റെ മുൻപിൽ നിർത്തി ഫറവോനെ യാക്കോബ് അനുഗ്രഹിച്ചു. അങ്ങനെ രാജാവിൻ്റെ സന്നിധിയിൽ നിന്ന് യോസേഫ് തൻ്റെ അപ്പനെയും സഹോദരന്മാരെയും പുറപ്പെടുവിച്ചു കൊണ്ടുപോയി ഗോശൻ ദേശത്ത് രാജകീയ പ്രൗഢിയിൽ താമസിച്ചു. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ, ഉൽപ്പത്തി പുസ്തകത്തിലെ കാലം കഴിഞ്ഞിട്ട് പുറപ്പാട് പുസ്തകത്തിൻ്റെ കാലം വന്നപ്പോൾ, 1:8 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അനന്തരം യോസേഫിനെ അറിയാത്ത പുതിയ ഒരു രാജാവ് മിസ്രയീമിലുണ്ടായി. അവൻ തൻ്റെ ജനത്തോട്, ഇസ്രയേൽ ജനം നമ്മളെക്കാൾ ബാഹുല്യവും ശക്തിയുമുള്ളവരാകുന്നു, അവർ പെരുകിയിട്ട് ഒരു യുദ്ധം ഉണ്ടാകുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മോട് പൊരുത് ഈ രാജ്യം വിട്ട് പൊയ്ക്കളയുവാൻ സംഗതി വരാതിരിക്കേണ്ടതിന് നാം അവരോട് ബുദ്ധിയായി പെരുമാറുക എന്ന് പറഞ്ഞു. അത് 14 വരെ നീണ്ടുകിടക്കുന്ന പൈശാചിയൻ്റെ ഒരു കൗശലമാണ്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പുതിയ ഭരണകൂടം വന്നു. യഹൂദന്മാർ അടിമകളായി. യോസേഫിൻ്റെ യാതൊരു പ്രവൃത്തിയും അറിയാത്ത രാജാവും ഭരണതന്ത്രവും എഴുന്നേറ്റു. അതുകൊണ്ട് 3 പഠിക്കുമ്പോൾ 1:10 ഇസ്രായേൽ ജനങ്ങൾ മിസ്രയീമിൽ ഗോശനിൽ ഭയങ്കര കഷ്ടങ്ങളിൽ കൂടി കടന്നുപോയി. 3 എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അപ്പോൾ യഹോവ മോശയോട്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ എൻ്റെ അടുക്കലേക്ക് അടുത്തു വരുത്തരുത്. ഇസ്രായേൽ ജനം മിസ്രയീമിൽ അനുഭവിക്കുന്ന കഷ്ടത ഞാൻ കണ്ടു. ഊഴിയവിചാരന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ അറിയുന്നു. അപ്പോൾ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ യോസേഫിനെ അറിയാത്ത ഫറവോൻ എഴുന്നേറ്റു. ഇസ്രായേൽ ജനങ്ങൾക്ക് ഉണ്ടായ കഷ്ടതകൾ ഭയങ്കരമായിരുന്നു. അനന്തരം യഹോവ തൻ്റെ ശിക്ഷയുടെ കരം മിസ്രയീമിൽ നീട്ടി. 7:1 മുതലാണ് തൻ്റെ ജനത്തെ ഉപദ്രവിക്കുന്ന മിസ്രയീമ്യരെ ദൈവം ഉപദ്രവിച്ചത്. എന്തിനാണ് ഉപദ്രവിച്ചത്? 4 പുറപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്: ഇസ്രായേൽ എൻ്റെ ആദിജാതൻ തന്നെ, എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എൻ്റെ പുത്രനെ വിട്ടയക്കണം,
ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, അവനെ വിട്ടയക്കാൻ സമ്മതം ആയില്ല എങ്കിൽ ഞാൻ നിന്റെ പുത്രനെയും ആദിജാതന്മാരെയും കൊന്നുകളയും എന്ന് അരുളി ചെയ്തു. അങ്ങനെ ഇസ്രയേലിലെ ചരിത്രം മിസ്രയീമിൽ മാറി മറിഞ്ഞ് വരികയാണ്. 7-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം അല്പം ശ്രദ്ധയോടുകൂടെ ഗ്രഹിക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ ഞാൻ എൻ്റെ കൈ മിസ്രയീമിന്മേൽ നീട്ടും, ഇസ്രായേൽ മക്കളെ അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിക്കുമ്പോൾ ഞാൻ യഹോവയാകുന്നു എന്ന് മിസ്രയീമിയർ അറിയും. അവരെ സ്വതന്ത്രരാക്കുവാൻ ദൈവം ഒരുക്കിയ വഴിയാണ് പെസഹ. 12-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ 51-ാമത്തെ വാക്യം വരെ, അഥവാ 12-ാമത്തേതിൻ്റെ അവസാനത്തെ വാക്യം വരെയാണ് പെസഹയെ സംബന്ധിച്ചുള്ള നിയമസംഹിതകൾ ദൈവം അവർക്ക് കൊടുക്കുന്നത്. മാത്രമല്ല 12-ാമത്തെയും 14-ാമത്തെ വാക്യത്തിൽ യഹോവ പറയുകയാണ്, 12:14, ഈ ദിവസം നിങ്ങൾ ഓർമ്മയായി ആചരിക്കണം, അത് യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം. അടുത്ത് പറയുന്നത് ശ്രദ്ധിക്കുക, തലമുറ തലമുറയായി നിത്യ നിയമമായും നിങ്ങൾ ആചരിക്കണം. ഇതേ പുസ്തകം 17-ാമത്തെ വാക്യത്തിലും ഇതേ അധ്യായം 24-ാമത്തെ വാക്യത്തിലും നാം ഇതേ വിഷയം കാണുന്നുണ്ട്, നിത്യ നിയമമായി ആചരിക്കണം. അപ്പോൾ പെസഹ അവർക്ക് നിത്യ നിയമമായി എവർലാസ്റ്റിംഗ് കവനൻ്റായി ദൈവം തമ്പുരാൻ അവർക്ക് കൊടുത്തു. പെസഹ തലമുറ തലമുറയായി ആചരിക്കേണ്ട ഉത്സവമാകുന്നു എന്ന് 12-ാമത്തെയും 14-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു. വാഗ്ദത്ത ദേശത്ത് എത്തിയ ശേഷം ആചരിച്ച പെസഹ മിസ്രയീമിൽ നിന്നും യഹോവ അവരെ രക്ഷിച്ച രക്ഷയുടെ ഓർമ്മയാകുന്നു എന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 22:19, കൊരിന്ത്യരുടെ 1-ാമത്തെ ലേഖനം 11-ാമത്തെ അധ്യായം 24-25 വാക്യങ്ങളിൽ. അപ്പോൾ ഇതിൻ്റെ അർത്ഥവത്തായ ആചരണം മിസ്രയീമിലാണ് നടന്നത്. തലമുറ തലമുറയായി വാഗ്ദത്ത ദേശത്തെത്തിയ ശേഷം അവർ അത് ഓർമ്മയായി ആചരിച്ചു എന്ന് മാത്രം. അപ്പോൾ അത് അതിൻ്റെ മുഖവുരിയായിരിക്കട്ടെ. ഇനിയും നാം വായിക്കുന്നത് പെസഹായുടെ നടപടിക്രമമാണ്. അതിൽ 1-ാമത്തെ പോയിൻ്റ് പെസഹായുടെ പാനപാത്രവും വിശുദ്ധീകരണവും. ഇത് പല ആളുകൾക്ക് ലഭിക്കാത്ത പഠന വിഷയമായതുകൊണ്ടാണ് നാം ഇവണ്ണം അതെടുത്ത് ശ്രോതാക്കളുടെ മുൻപിൽ നിരത്തി വയ്ക്കുവാനുള്ള കാരണം. ഇതിനകത്ത് വാലല തലയാക്കും, നിന്നെ ദേശത്തിൻ്റെ ഉന്നതികളിൽ നടത്തും, ആകാശ വിമാനങ്ങളിൽ കൂടെ പറത്തും, ഭൂമിയുടെ 4 ഭാഗങ്ങൾ നിന്നെ ഞാൻ കൊണ്ടുപോകും, വാലല തലയാക്കും ഇത്യാദിയുള്ള ഈ കാലത്തിലെ ന്യൂ ജനറേഷൻ്റെ പ്രവചനങ്ങളൊന്നും ഇല്ലായിക കൊണ്ട് ജനങ്ങൾക്കത് കേൾക്കുവാൻ ഒരു പക്ഷേങ്കിൽ വിരക്തി കണ്ടേക്കാം. പക്ഷേ തിരുവചനത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുവാൻ താല്പര്യമുള്ള ദൈവദാസീദാസന്മാർ ഇത് അറിയുകയും കേൾക്കുകയും പഠിക്കുകയും ആത്മീയ അനുഗ്രഹങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യും. ഇപ്പോൾ നാം ചിന്തിക്കുന്നത് പെസഹായുടെ നടപടിക്രമം. 1-ാമത്തെ ഭാഗം പെസഹയുടെ ആരംഭത്തിൽ ആദ്യപടിയായി ശുദ്ധിയുള്ള ഒരു സ്ത്രീ, വിശേഷാൽ ഒരു കന്യകയാണ്. അവരുടെ നടുവിലുള്ള ഒരു എലം എന്ന് പറഞ്ഞാൽ ഒരു കന്യക, ഒരു വിശേഷ ദീപം മുൻപ് ഉപയോഗിച്ചിട്ടില്ലാത്തത്, ഒരിക്കലും പൂർവ്വകാലത്തിൽ ഉപയോഗിച്ചിട്ടുള്ളതല്ല, ഒരു പുതിയ ദീപം എടുത്ത് കൊണ്ടുവരികയും അതിനെ ഉപയോഗിക്കുകയും ചെയ്യും. പിന്നീട് ആ ദീപം അവരൊന്നിനും ഉപയോഗിക്കുകയും ഇല്ല. ശമൂവേലിൻ്റെ 1-ാമത്തെ പുസ്തകം 7:14, 8:8, മത്തായി സുവിശേഷം 1:23 ഈ വാക്യങ്ങൾ വായിച്ചാൽ കന്യക എന്നുള്ള വിഷയം വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. അപ്പോൾ ഒരു കന്യക വിളക്ക് കൊണ്ടുവരുന്നു. യെശയ്യാപ്രവചനം 7:14, ദൈവം നിങ്ങൾക്കൊരടയാളം തരും, ഒരു കന്യക ഗർഭിണിയാകും, ആ ഗർഭസ്ഥ ശിശുവാണ് പിൽക്കാലത്ത് ലോകത്തിൻ്റെ വെളിച്ചമായി വെളിപ്പെട്ടത്. മത്തായി സുവിശേഷം 1:23 വാക്യത്തിൽ അതിൻ്റെ നിറവേറൽ കാണുന്നു. അപ്പോൾ ആ കന്യക ആ ദീപം തെളിയിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 8:12 അത് നിറവേറി. അതുകൊണ്ട് കർത്താവ് വിളിച്ചു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വിളക്കാകുന്നു, വെളിച്ചമാകുന്നു. ഈ വിശുദ്ധ ദീപം സന്ധ്യയ്ക്ക് തുടങ്ങി
അതെ, നേരം വെളുക്കുന്നിടം വരെ അവരെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. അടുത്തതായി ആ ഭവനത്തിൻ്റെ ഗൃഹനാഥൻ, ഹെഡ് ഓഫ് ദി ഫാമിലി, ഒരു കപ്പ് ശുദ്ധവീഞ്ഞ്, വീഞ്ഞെന്ന് പറയുമ്പോൾ മത്തുപിടിപ്പിക്കുന്ന ഇൻറ്റോക്സിക്കേറ്റഡ് കറക്കൻ വീഞ്ഞല്ല ഉപയോഗിക്കുന്നത്. മുന്തിരിയുടെ പഴം എടുത്ത് പിഴിഞ്ഞെടുക്കുന്ന ശുദ്ധമായ മുന്തിരിച്ചാറ്, അതിന് യവന ഭാഷയിൽ ഗ്ലൂക്കോസ് എന്നാണ് പറയുന്നത്. ഗ്ലൂക്കോസ്, മധുര രസമുള്ള മുന്തിരിച്ചാറ്. അടുത്തതായി ഗൃഹനാഥൻ ആ ഒരു കപ്പ് ശുദ്ധ മുന്തിരിച്ചാറ്, ഗ്ലൂക്കോസ് മുന്തിരിച്ചാർ കരത്തിലെടുത്ത് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കുന്നു. അത് എന്നിട്ട് പാനം ചെയ്യാതെ മേശമേൽ വയ്ക്കുകയാണ്. പിന്നെ അവിടെ ഇരിക്കുന്നവർ അത് കുടിക്കുന്നു. അപ്പോൾ ഗൃഹനാഥൻ അതെടുത്ത് സ്തോത്രം ചെയ്ത് മേശമേൽ വെക്കുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന മറ്റു വ്യക്തികളെല്ലാവരും അത് എടുത്ത് കുടിക്കുന്നു. ഒന്നാം ഭാഗം ഇതാണ് പെസഹയുടെ നടപടിക്രമം. ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം 22:17-18 വാക്യങ്ങളിൽ ദൈവപുത്രനും പെസഹായുടെ രാത്രിയിൽ പാനപാത്രം എടുത്ത് വാഴ്ത്തി, ഇത് വാങ്ങി പങ്കിട്ടുകൊള്ളുവിൻ, ദൈവരാജ്യം വരുവോളം ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം ഇന്നു മുതൽ കുടിക്കയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അപ്പോൾ ആ വചനം, ആ വാക്ക് ഇസ്രായേൽ ജനങ്ങളുടെ നടുവിൽ ഉള്ള ഗ്രഹനാഥൻ്റെ പദം കൂടിയിരിക്കുന്നവർ കേൾക്കുമ്പോൾ അവർക്ക് ഒരു ശുഭപ്രതീക്ഷ നൽകുകയാണ്. ഒരു പുതുയുഗം വരും, പ്രതീക്ഷയോടുകൂടെ ആ പുതുയുഗത്തിനായി കാത്തിരിക്കുക. ഇതുതന്നെയാണ് നമ്മുടെ കർത്താവ് ശിഷ്യന്മാരുടെ കയ്യിൽ പാനപാത്രം കൊടുത്ത് വാങ്ങി പറഞ്ഞത്, ഇനി ഇതിൽ നിന്ന് നിങ്ങൾ വാങ്ങി പങ്കിട്ടുകൊള്ളുവീൻ, ദൈവരാജ്യം ഇനിയും താമസിയാതെ വരും. ഞാൻ അതുവരെ മുന്തിരിവള്ളിയുടെ അനുഭവം അനുവദിക്കയില്ല. ഒരു പുതുയുഗത്തിൻ്റെ പ്രതീക്ഷ ഓരോ സമയവും ദൈവമക്കൾ ഈ തിരുമേശ ഭക്ഷിക്കുമ്പോൾ ആ ഒരു പ്രത്യാശ നമ്മളുടെ മനസ്സിൽ ഉണ്ടാകട്ടെ. അതിനെക്കുറിച്ചുള്ള വാക്യങ്ങളാണ് യെശയ്യാ പ്രവചനം 65:17, 66:22, പത്രോസിൻ്റെ 2 3 13 വാക്യം, വെളിപ്പാട് പുസ്തകം 21:1 വാക്യം, ദൈവരാജ്യം ശക്തിയോടെ അതേ പ്രത്യക്ഷമാകും. ഫസ്റ്റ് പാർട്ട് ഓഫ് ദി കണ്ടിന്യൂവേഷൻ 1 അതവിടെ തീരുന്നു. തുടർന്നും ആ പെസഹായുടെ നടപടിക്രമം 2 കടക്കുന്നത് എങ്ങനെയെന്ന് നോക്കുക. കൈകാലുകൾ കഴുകുകയും കയ്പ്പ് ചീരയും ഇതിനകത്തെ പ്രധാന ഭാഗമാണ്. വാഷിംഗ് ഓഫ് ദ ഹാൻഡ്സ് ആൻഡ് ദ ബിറ്റർ ഹെർബ്സ്. കൈകാലുകൾ കഴുകും, കയ്പ്പ് ചീര, അതായത് ഈ സോപ്പ് ചെടി അവിടെ കൊണ്ടുവരികയും ചെയ്യും. എല്ലാവരും പെസഹ ഭക്ഷണത്തിന് തയ്യാറെടുക്കുവാൻ ഗ്രഹനാഥൻ ആഹ്വാനം ചെയ്യുന്നു. എല്ലാവരും ഈ പാനപാത്രവും ഈ പെസഹായും ഭക്ഷിപ്പാൻ തയ്യാറായിക്കൊള്ളുക എന്ന് പരസ്യമായി ആഹ്വാനം ചെയ്യുന്നു. അനന്തരം ഗ്രഹനാഥൻ പാത്രത്തിൽ നിന്ന് വെള്ളം എടുത്ത് കൈകൾ കഴുകുന്നു. അനന്തരം ഒരു പാത്രം ഉപ്പുവെള്ളം, സോൾട്ട് വാട്ടർ എല്ലാവരുടെയും അടുത്തുകൂടി പാസ് ചെയ്യുന്നു. മത്തായ സുവിശേഷം 5:13, ഇതിൻ്റെ വെളിച്ചത്തിലാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ചുമ്മാതെ പറഞ്ഞതല്ല, ഇത് ഗ്രഹിക്കണമെങ്കിൽ ഈ വിഷയങ്ങൾ ആഴമായി പഠിക്കണം. അപ്പോൾ ഇസ്രായേൽ ജനങ്ങളുടെ നടുവിലുള്ള പെസഹയുടെ ആചാരത്തിലെ നടപടിക്രമങ്ങൾ, ഉപ്പുവെള്ളം ഗ്രഹനാഥൻ ഒരു പാത്രത്തിൽ എടുത്ത് എല്ലാവരുടെയും അടുത്തുകൂടി കടന്നു പോകുന്നത് പോലെ, യേശുക്രിസ്തു തൻ്റെ പരശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ ഉപ്പ് എന്ന അത്ഭുത പ്രതിഭാസം അവിടെ കൊണ്ടുവന്ന് പറയുകയാണ്, നിങ്ങൾ ഇനിയും ഉപ്പ് മാത്രവും എടുത്തുകൊണ്ട് നടക്കണ്ട, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. അപ്പോൾ കൂടി വരുന്നവർ എല്ലാവരും ഒരു നുള്ള് തളിർത്ത കയ്പ്പ് ചീര എടുത്ത് ഉപ്പുവെള്ളത്തിൽ ഇടുന്നു. ശ്രദ്ധിക്കണം, അവിടെ കൂടിയിരിക്കുന്നവരെല്ലാവരും ഒരു നുള്ള്, 3 വിരൽ വെച്ച് ഒരു നുള്ള് കയ്പീചരിയെടുത്ത് ഉപ്പുവെള്ളത്തിൽ ഇടുന്നു. ഉപ്പുവെള്ളം അവരുടെ പിതാക്കന്മാർ മിസ്രൈമിൽ നിന്നും വാർത്ത കണ്ണുനീരിൻ്റെ ഓർമ്മയായിട്ടാണ് അവർ അവിടെ ഉപയോഗിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരു പുതുവർഷത്തിൻ്റെ
ആരംഭത്തെ കുറിക്കുന്ന ഓർമ്മ. കാരണം മിസ്രൈമിലെ 430 സംവത്സരങ്ങൾ കരുതി വരുത്തിക്കൊണ്ട് ഒരു പുതിയ അധ്യായം കുറിക്കുന്ന രാത്രിയായിരുന്നുവല്ലോ ആ പെസഹായുടെ രാത്രി. അതുപോലെ തന്നെ ഒരു പുതുവർഷത്തിൻ്റെ ആരംഭം ഞങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നു എന്ന് വിശ്വസിച്ച് ഒരു പുതുയുഗത്തിൻ്റെ ആരംഭം ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ജനങ്ങൾ ഇസ്രായേൽ ദേശത്ത് ഈ തിരുമേശ നടത്തിക്കൊണ്ടിരുന്നത്. യോഹന്നാന്റെ സുവിശേഷം 13:1-17 വരെയുള്ള വാക്യങ്ങൾ ദൈവപുത്രൻ ഒരു ലൗകിക ജീവിതത്തിൻ്റെ അവസാന രാത്രി, ദൈവപുത്രൻ തൻ്റെ ലൗകിക ജീവിതത്തിൻ്റെ അവസാന രാത്രി പാത്രത്തിൽ വെള്ളം എടുത്ത് അരയിൽ തുവർത്തു ചുറ്റി ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി എളിമത്വത്തെ താഴ്മയെ കാണിച്ചു അവരെ ശുദ്ധീകരിച്ചു. കാരണം ശുദ്ധീകരണം ഇല്ലാതെ ആരും ദൈവത്തെ കാണത്തില്ല എന്ന് എബ്രായർക്ക് എഴുതി ലേഖനം 12:14 എഴുതിയിട്ടുണ്ടല്ലോ. മർക്കോസിൻ്റെ സുവിശേഷം 14:20 വാക്യം യൂദയുടെ പ്രവൃത്തി ദൈവപുത്രനെ കൈപ്പിതിയുടെ അനുഭവം തരുന്നതായിരുന്നു. 3.5 വർഷം തന്നോടുകൂടെ നടക്കുക മാത്രമല്ല, തൻ്റെ സന്തത സഹചാരിയായി ഇരിക്കുക മാത്രമല്ല, താൻ ചെയ്ത സകല പ്രവൃത്തികളും കാണുക മാത്രമല്ല, മറുവരയിൽ തൻ്റെ രൂപം മാറിയത് കാണുക മാത്രമല്ല, കർത്താവിൻ്റെ കയ്യിൽ ലഭിച്ച സകല പണത്തിൻ്റെയും അവകാശിയായി തന്നെ കണക്കാക്കി വിശ്വസ്തനും തന്നെയവനാണ്. പക്ഷേ അവസാനത്തെ രാത്രി താൻ ചെയ്ത പ്രവൃത്തി ആ കൈപ്പിതിരയ്ക്ക് തുല്യമായി കൈപ്പേറിയതായിരുന്നു എന്നുള്ളത് മറന്നുപോകരുത്. മർക്കോസിൻ്റെ സുവിശേഷം 14:21 വാക്യം കർത്താവ് അവൻ ചെയ്യുവാൻ പോകുന്ന ദുഷ്ടപ്രവൃത്തിയെ കണ്ടിട്ട് അവനെക്കുറിച്ച് ദുഃഖിച്ച് പറയുകയാണ്, ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന്. കാരണം തനിക്കുള്ളവരാരും നഷ്ടമായി പോകുന്നതിൽ കർത്താവിന് ഇഷ്ടമില്ലായിരുന്നു. ഇപ്പോൾ ഈ തിരുമേശയുടെ അല്ല പെസഹായുടെ രണ്ട് ഭാഗങ്ങൾ നാം കണ്ടു. ഇനി 3-ാമത്തെ ഭാഗത്തിലേക്ക് നാം കടക്കുകയാണ്. അടുത്തതായി അപ്പനുറുക്കലാണ് വിഷയം. 1-ാമത് പെസഹയുടെ ആരംഭത്തിൽ ആദ്യപടിയായി ശുദ്ധിയുള്ള ഒരു സ്ത്രീ ഒരു വിളക്ക് കൊണ്ടുവരുന്നു. 2-ാമതായി ഗൃഹനാഥൻ കൈകാലുകൾ കഴുകുകയും കൈപ്പിതിരയെടുത്ത് കാണിക്കുകയും ചെയ്യുന്നു. 3-ാമത് അപ്പം നുറുക്കലാണ് നടക്കുന്നത്. അപ്പത്തിന് എബ്രായ ഭാഷയിൽ മാറ്റ്സോ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. മാറ്റ്സോ MATZO എന്നും ഗ്രീക്ക് പദത്തിൽ അസൂമോസ് എന്ന് പറഞ്ഞാൽ പുളിപ്പില്ലാത്ത അപ്പം എന്നും വിളിക്കുന്നു. ഒരിക്കൽ കൂടെ ആ പദം പറയാം. എബ്രായ ഭാഷയിൽ ഈ പെസഹായുടെ ദിവസം ഉപയോഗിക്കുന്ന അപ്പത്തിന് മാറ്റ്സോ MATZO എന്നും ഗ്രീക്ക് ഭാഷയിൽ അതിന് അസൂമോസ് എന്നും പറയുന്നു. പുളിപ്പില്ലാത്ത അപ്പം. അനന്തരം ഗൃഹനാഥൻ 3 മാറ്റ്സോ ബ്രെഡ് എടുത്ത് 3 അറകളുള്ള സഞ്ചിയിൽ വെച്ച് വെവ്വേറെ വെക്കുന്നു. ശ്രദ്ധിക്കണം, 3 മാറ്റ്സോ ബ്രെഡ് അഥവാ 3 അസൂമോസ് ബ്രെഡ് എടുത്ത് 3 അറകളുള്ള ഒരു ബാഗിനകത്ത് സഞ്ചിക്കകത്ത് ആരും കാണാതെ വെക്കുന്നു. അനന്തരം നടുക്കിരിക്കുന്ന അപ്പം എടുത്ത് 2 മുറിച്ച് 1 കഷണം മാറ്റ്സോ ബാഗിൽ തിരികെ വയ്ക്കുന്നു. 2 എടുത്തതിൻ്റെ 1 ഭാഗം മാറ്റ്സോ ബാഗിൽ തിരികെ വയ്ക്കുന്നു. മറ്റേ കഷണം ഒരു പുതിയ തലയിണക്കീഴിൽ ഭദ്രമായി സൂക്ഷിക്കുകയും ചെയ്യും. ഈ അപ്പക്കഷണത്തെ അഫിക്കോമൻ എന്നാണ് വിളിക്കുന്നത്. മറയ്ക്കപ്പെട്ട അപ്പക്കഷണം അഫിക്കോമൻ AFIKOME അഫിക്കോമൻ അഥവാ മറയ്ക്കപ്പെട്ട രഹസ്യമായ അപ്പം എന്നാണ് പറയുന്നത്. അപ്പം 3 അപ്പങ്ങൾ മാറ്റ്സോ ബാഗിൻ്റെ 3 അറകളിൽ വെക്കുന്നു. നടുക്കലത്തെ അപ്പം എടുക്കുന്നു, അത് 2 മുറിക്കുന്നു. 1 കഷണം അത് ബാഗിൽ തിരികെ വെക്കുന്നു. മറ്റേ 1 കഷണം അവിടുത്തെ ഒരു തലയിണയുടെ കീഴിൽ വെക്കുന്നു. ആ തലയിണയുടെ കീഴിൽ വെക്കുന്ന അപ്പത്തിന് അഫിക്കോമൻ മറയ്ക്കപ്പെട്ട അപ്പം എന്ന് പറയുന്നു. ഇവിടെ ഇതെല്ലാം നമ്മുടെ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നിവർത്തിച്ചതായി കാണാം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇത്രയും ചെയ്ത ശേഷം പെസഹായുടെ 4-ാമത്തെ നടപടിക്രമത്തിലേക്ക് വരികയാണ്. 4th step വിളംബരത്തിൻ്റെ പാനപാത്രം, ദ കപ്പ് ഓഫ് ടെല്ലിംഗ്, ദ കപ്പ് ഓഫ് ഡിക്ലെയറിംഗ്. അതിന് ഹഗാഥ എന്ന പദമാണ് പറയുന്നത്. ആ കപ്പിന് ഹഗാഥ. അഗാഥ എന്ന പദത്തിന് എബ്രായ ഭാഷയിൽ നഗാദ് പറയുക എന്നും പറയാറാതെ അർത്ഥമാക്കുന്നുണ്ട്. ഗൃഹനാഥൻ
രണ്ടാമതൊരു പാത്രം മീന്, അത് മുന്തിരിച്ചാറ്. നേരത്തെ പറഞ്ഞുവല്ലോ, ഉടൻ മുന്തിരിപ്പഴം എടുത്ത് പിഴിഞ്ഞ് എടുക്കുന്ന മുന്തിരിച്ചാറ് ഗ്ലൂക്കോസ് എന്നാണ് അതിന് പറയുന്നത്. വിശുദ്ധ പാത്രത്തിൽ ഒഴിക്കുന്നു. ഇതിനെ ഹഗാഥ എന്നാണ് പറയുന്നത്. കരത്തിൽ എടുത്തുയർത്തി ആ പാത്രത്തെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന അവരുടെ കൂട്ടത്തിൽ ഒരു ബാലകൻ, ഇതെന്താകുന്നു എന്ന്, എല്ലാ വർഷവും എല്ലാ പെസഹാ ശുശ്രൂഷയിലും നടക്കുന്ന ഒരു കാര്യമാണ്, ഇതെന്താകുന്നു എന്ന് ചോദിക്കുമ്പോൾ ഗൃഹനാഥൻ അവരുടെ പിതാക്കന്മാരെ മരുഭൂമിയിലെ അടിമത്വത്തിൽ നിന്നും പെസഹാ കുഞ്ഞാടിൻ്റെ യാഗരക്തത്താൽ വിടുവിച്ച ചരിത്രം വിവരിച്ച് എല്ലാവരെയും കേൾപ്പിക്കുന്നു. അപ്പോൾ ഈ അപ്പം എന്താകുന്നു എന്ന് ചോദിച്ചാൽ, സോറി, ആ ഹഗാഥ പാനപാത്രം എന്താകുന്നു എന്ന് ബാലൻ ചോദിക്കുമ്പോൾ, മിസ്രയീമിൽ തൊട്ട് ദൈവം തൻ്റെ പിതാക്കന്മാർക്ക് കൊടുത്ത സകല ചരിത്രങ്ങളും വള്ളി പുള്ളി മാറ്റമില്ലാതെ അവരെ പറഞ്ഞ് കേൾപ്പിക്കുന്നു. പുറപ്പാടിൻ്റെ ചരിത്രം ഈ വിളംബരത്തിൽ അഗാഥ പെസഹായുടെ പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ വിവരിച്ച് കേൾപ്പിക്കും. ഈ വിഷയത്തെക്കുറിച്ച് ലേവ്യാപുസ്തകം 23:41, പുറപ്പാട് പുസ്തകം 12:26, 13:8 ഇതിൻ്റെ ലക്ഷ്യം എന്താകുന്നു എന്ന് ചോദിച്ചാൽ, യെശയ്യാപ്രവചനം 51:21, 44:1, ആവർത്തന പുസ്തകം 6:6, 11:9, സങ്കീർത്തനം 119:9. ബാലൻ നടക്കേണ്ടെന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ബാല്യം തൊട്ട് ദൈവവചനം അവരെ പഠിപ്പിക്കുവാൻ അന്നത്തെ രാത്രി ഏറിയ സമയം ചിലവഴിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പെസഹാ കുഞ്ഞാട് യാഗം, ദ പാസ് ഓവർ ലാമ്പ് ആൻഡ് എ സാക്രിഫൈസ്, കയ്പ്പുചീര, ദ ബിറ്റർ ഹെർബ്സ്, പുറപ്പാട് ദിവസം 12:8, പുളിപ്പില്ലാത്ത അപ്പം, നമ്മൾ നേരത്തെ കണ്ടതുപോലെ മാച്ചോ ബ്രെഡ്, ദി അൺലിവൻഡ് ബ്രെഡ് ഈസ് കോൾഡ് അസൂമോസ്, പുറപ്പാട് ദിവസം 12:8. ഇത്രയും വിശദമായി വിവരിക്കുന്നതിന് ദീർഘസമയം, അർദ്ധരാത്രി വരെ അവർ എടുക്കും. അതിന് ശേഷമാണ് അത്താഴം കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് സപ്പർ എന്ന പേര് വരുവാൻ കാരണം. സപ്പർ എന്ന പദത്തിൻ്റെ അർത്ഥം നിങ്ങളുടെ ഏവരുടെയും കയ്യിലുള്ള ഈ ഡിക്ഷണറിയിൽ നോക്കിയാൽ അർത്ഥം ഗ്രഹിക്കാവുന്നതാണ്. ദ ഫുഡ് ദാറ്റ് വി ഈറ്റ് ലേറ്റ് അറ്റ് നൈറ്റ്, രാത്രിയിൽ വളരെ താമസിച്ച ശേഷം, വിരുന്നുകാരോ മറ്റോ ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് സമയം പോകുന്ന അറിയത്തില്ല. അയ്യോ, 12 മണിയൊക്കെ കഴിയുമ്പോൾ പറയും, നമുക്ക് വല്ലതും കഴിക്കണ്ടേ, വിശക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ് രാത്രിയിൽ വളരെ താമസിച്ച് കഴിക്കുന്ന ഭക്ഷണത്തെയാണ് സപ്പർ എന്ന് വിളിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പാസോവറിൻ്റെ ഈ അവസാനത്തെ രാത്രിയിൽ നടത്തുന്ന, അപ്പം രാത്രിയിൽ വളരെ താമസിച്ച് കഴിക്കുന്നത് കൊണ്ടാണ് അതിനെ സപ്പർ എന്ന് വിളിക്കുന്നത്. ഫുഡ് ദാറ്റ് വി ഈറ്റ് ലേറ്റ് അറ്റ് നൈറ്റ്. ഒന്ന്, സപ്പർ എന്നുള്ളതിന് ആഹാരത്തെ സംബന്ധിച്ച് 5 കാര്യങ്ങൾ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. 1, അത്താഴം, പിന്നെ മുത്താഴം, 3, വിവാഹത്തിന് രാവിലെ കഴിക്കുന്ന പ്രാതൽ, 4, രാത്രിയിൽ കഴിക്കുന്ന ആഹാരം, 5, കല്യാണ സദ്യ. ഇതിനെല്ലാം നമ്മൾ ആഹാരം കഴിക്കുന്നു എന്ന് പറഞ്ഞാലും ഗ്രീക്ക് ഭാഷയിൽ വ്യത്യസ്ത പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ദൈവഹിതം ആയാൽ നാളെ ഈ 5 ഭക്ഷണങ്ങൾ ഏതെല്ലാം ആണ് എന്നുള്ളത് പേര് പറഞ്ഞ് നമുക്ക് നാളെ ചിന്തിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് പെസഹായുടെ നടപടിക്രമം, 1, പെസഹയുടെ ആരംഭ നടപടിയായി ശുദ്ധിയുള്ള ഒരു സ്ത്രീ, വിശേഷാൽ ഒരു കന്യക, ഒരു വിളക്കും എടുത്തുകൊണ്ടുവരുന്നു. അതുതന്നെയാണ് മറിയയുടെ അടുക്കൽ ദൂതൻ പറഞ്ഞത്, നീ കന്യകയാണ്, നിന്നിൽ ഒരു മകൻ ഉത്ഭവിക്കും. ആ വിളക്ക് വേറെ ആരുമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ. 2, കൈകാലുകൾ കഴുകി, കയ്പ്പുചീരയും അതിനകത്ത് പ്രത്യക്ഷപ്പെടുന്നു. നമ്മുടെ കർത്താവും പാത്രത്തിൽ വെള്ളമെടുത്തവരെ കഴുകുകയും പാനപാത്രം അത് കൊടുത്ത ശേഷം ദുഃഖത്തിലും ഭാരത്തിലും കയ്പ്പുചീരയുടെ അവസ്ഥയിൽ കൂടി കടന്നുപോയി എന്ന് നാം കണ്ടു. അടുത്തത് 3, അപ്പം നുറുക്കലാണ്. അപ്പത്തിൻ്റെ നുറുക്കൽ, 3 അപ്പങ്ങൾ എടുത്ത്
ആ സഞ്ചിക്കുള്ളിൽ മൂന്നറകളിൽ വെച്ചിട്ട് നടുക്കലത്തെ അപ്പമെടുത്ത് രണ്ടായി മുറിച്ചിട്ട് ഒരു ഭാഗം പാത്രത്തിൻ്റെ ഉള്ളിൽ തിരിയ വെച്ച ശേഷം ഒരു ഭാഗം എടുത്ത് എല്ലാവരും കാണെ വാഴ്ത്തി നുറുക്കുന്നു. ഇതുതന്നെയല്ലേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും ചെയ്തത്. അടുത്ത് നാം കാണുന്ന വിളംബരത്തിൻ്റെ പാനപാത്രം നമ്മുടെ കർത്താവും അഗാഥ കയ്യിലെടുത്തിട്ട് പാനപാത്രത്തെ വാഴ്ത്തി ഒഴിച്ച് തൻ്റെ ശിഷ്യർക്ക് കൊടുത്തു. ഇനിയും പുത്തൻ പുതിയ ഒരു ഭാവിയുടെ വാഗ്ദത്തം പറഞ്ഞുകൊണ്ട് ഇനിയും മനുഷ്യപുത്രൻ പിതാവിനോടുകൂടെ പന്തിയിരിക്കുന്നിടം വരെ മുന്തിരിവള്ളിയുടെ അനുഭവം എനിക്ക് അനുഭവിക്കയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പെസഹായുടെ നടപടിക്രമങ്ങൾ യഹൂദന്മാർ അക്ഷരം പ്രതി ചെയ്തത് യേശു ക്രിസ്തുവിൻ്റെ ഈ ലോകജീവിതത്തിലെ പരസ്യ സൂക്ഷയിൽ അക്ഷരം പ്രതി നിർവഹിച്ചു. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞത് ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചോ ഉത്സവം വാവ് ശബത്ത് എന്നിവയോ എന്നിവയിലോ നിങ്ങളായ ആരും വിധിക്കരുത്, അത് നിഴൽ മാത്രമായിരുന്നു പൊരുൾ കർത്താവായ യേശു ക്രിസ്തുവിൽ. നമുക്ക് തിരുവചനം തുടർന്നും പഠിക്കാം. തിരുവചനത്തിൻ്റെ അർത്ഥങ്ങൾ ആഴങ്ങൾ ഗ്രഹിക്കുന്നത് ഭാഗ്യമാണ്. ദൂതന്മാർക്ക് പോലും ഈ ഭാഗ്യം കൊടുത്തിട്ടില്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ഭാഗ്യകരമായ പദവിക്കായി ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധ പിതാവേ, ദൈവവചനം വ്യാഖ്യാനിക്കേണ്ടതുപോലെ വ്യാഖ്യാനിപ്പാൻ കർത്താവേ, ഇത് ഊഹാപോഹങ്ങളല്ലോ, ഇത് ചരിത്രമാണല്ലോ, നിറവേറിയ ചരിത്രമാണല്ലോ. അങ്ങ് ശിഷ്യന്മാരോടുകൂടെ നടന്ന് ദൈവവചനം പഠിപ്പിച്ചതുപോലെ അങ്ങയുടെ ആത്മാവ് ഞങ്ങളുടെ നടുവിൽ ഞങ്ങളോടുകൂടി ഇരുന്ന് ദൈവവചനം പഠിപ്പിക്കുന്നതിനാണ് സ്തോത്രം. ഈ ദൈവവചനം പഠിക്കും തോറും അത് ഞങ്ങളുടെ അണ്ണാക്കിനും മാധുര്യവും കർത്താവേ ജീവിതത്തിൽ സന്തോഷവും പ്രത്യാശയും നൽകുന്നതാകുന്നു. ഇത് പഠിച്ച് പഠിച്ച് ഞങ്ങൾ സമ്പൂർണതയുള്ള വിശുദ്ധന്മാരായി തീരുവാൻ ഞങ്ങളുടെ ഈ അല്പകാലത്തെ ജീവിതത്തിൽ അടിയങ്ങൾക്ക് കൃപയും ശക്തിയും നൽകണം. എല്ലാ പുകഴ്ചയും എല്ലാ ബഹുമാനവും അങ്ങേക്ക് തന്നെ തരുന്നു. ശ്രദ്ധിക്കുന്ന കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകണം ജീവനുള്ള പിതാവേ.